വെൽക്കം ബാക്ക് ടു മാളിസ് വ്ളോഗ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഹിസ്റ്ററി ആയിട്ടാണ്. പറയാൻ ഒത്തിരി വിശേഷങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കലയും സംസ്കാരവും മതവും ഇഴുകി ചേർന്ന മണ്ണ്. അയ്യപ്പൻ്റെ നാടായ ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ല. ആറന്മുള കണ്ണാടിയുടെയും മാരമ്മൻ കൺവെൻഷൻ്റെയും നാട്. വിശേഷങ്ങളുടെയും പട്ടിക ഇങ്ങനെ നീളുകയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒന്നായ പത്തനംതിട്ട 1982 നവംബർ 1-നാണ് രൂപവത്കൃതമായത്. നദിയുടെ കരയിലുള്ള 10 വീടുകളുടെ കൂട്ടം എന്നതാണ് പത്തനംതിട്ട എന്ന വാക്കിൻ്റെ അർത്ഥം. പത്തനംതിട്ട എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ഈ പേര് ഇട്ടത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് പത്തനംതിട്ട. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമല ഉൾക്കൊള്ളുന്ന സ്ഥലമായതിനാൽ പിൽഗ്രീം ക്യാപിറ്റൽ ഓഫ് കേരള എന്നും പത്തനംതിട്ടയ്ക്ക് പേരുണ്ട്. കേരളത്തിൻ്റെ കലാഭൂപടത്തിൽ സവിശേഷ സ്ഥാനമുള്ള പടയണി ഉത്സവം നടക്കുന്ന കടമ്പിനിട്ട ദേവി ക്ഷേത്രം വാസ്തുവിദ്യയുടെയും മ്യൂറൽ പെയിൻറ്റുകളുടെയും സംരക്ഷണാർത്ഥം രൂപവത്കരിച്ച വാസ്തുവിദ്യ ഗുരുകുലം എന്നിവയും മലയോര ജില്ലയെ സന്ദർശകരുടെ പ്രിയ കേന്ദ്രമാക്കുന്നു. ആറന്മുള കണ്ണാടിയാണ് പത്തനംതിട്ട ജില്ലയുടെ മറ്റൊരു ആകർഷണം. ആറന്മുളയിലെ ചില പരമ്പരാഗത ശില്പികൾക്ക് മാത്രമേ നിർമ്മാണ രഹസ്യം അറിയാവുന്ന ആറന്മുള കണ്ണാടി വാങ്ങുന്നതിനും പണിശാലകൾ കാണുന്നതിനും നിരവധി പേർ ആറന്മുളയിൽ എത്താറുണ്ട്. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം, കൊടുമണ്ണിലെ ചിലന്തി അമ്പലം, കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നീ പ്രശസ്ത അമ്പലങ്ങളും പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ വാർഷിക കൂട്ടായ്മയായ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തും പ്രശസ്തമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ പുണ്യകേന്ദ്രമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലുള്ള പരുമല പള്ളി. പാലിയേക്കര പള്ളിയും ക്രൈസ്തവർക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കൂടാതെ മാരമ്മണ്ണിലാണ് ക്രൈസ്തവരുടെ വാർഷിക കൂട്ടായ്മയായ മാരമ്മൺ കൺവെൻഷൻ നടക്കാറ്. അടൂരിലെ വേലുത്തമ്പി തളവയുടെ പ്രതിമയും പ്രശസ്തമാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി വള്ളംകളിയുടെയും നാടാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനം കോന്നി ആനക്കൂടും അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രവും പിന്നെ ഗവിയുമാണ്. ഇതിൽ കോന്നിയും അടവിയും സഞ്ചാരികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഇടങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഗുഹാക്ഷേത്രങ്ങൾ, ചിലന്തി അമ്പലം പോലെ വ്യത്യസ്തതയുള്ള ക്ഷേത്രങ്ങൾ, കടമ്പിനിട്ട പടയണി ഗ്രാമം, നിരണം, പാലിയേക്കര, മഞ്ഞനിക്കര, പരുമല പള്ളികൾ, ആറന്മുള കണ്ണാടി നിർമ്മാണം, കവിയൂർ ഗുഹാക്ഷേത്രം, മണ്ണടിയിലെ വേലുത്തമ്പി ദളവ സ്മാരകം തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു പാക്കേജും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിലെ ലക്ഷം വീട് പദ്ധതിയുടെ പിതാവായ എം എൻ ഗോവിന്ദൻ നായർ, മനോരമ പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപനായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള, മലയാള കവിതയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, ദൈവമേ കൈത്തോഴാം കേൾക്കൂമാറാകണം എന്ന് തുടങ്ങുന്ന കവിതയുടെ രചയിതാവ് പന്തളം കേരളവർമ്മ, സരസ്വകവി എന്നറിയപ്പെടുന്ന മൂലൂർ പത്മനാഭ പണിക്കർ, നിത്യചൈതന്യയതി എന്ന നിലയിൽ ലോകപ്രശസ്തി നേടിയ ജയചന്ദ്ര പണിക്കർ, പ്രമുഖ പത്രപ്രവർത്തകനായ KC മാമൻ മാപ്പിള, സംവിധായകൻ ബ്ലെസി, പ്രശസ്ത നടൻ മോഹൻലാൽ, ക്യാപ്റ്റൻ രാജു, പ്രശസ്ത കവി കടമ്പനിട്ട രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികളുടെ നാടാണ് പത്തനംതിട്ട. അടുത്തൊരു നല്ലൊരു വീഡിയോ മൈറ്റു വരുന്നവരെ ബൈ ബൈ.